ഇതാണ്. സുബഹിക്ക് ശേഷം ചെല്ലുമേ ഞാൻ നിത്യവും അസ്മാഉൽ ഹുസ്ന വെറും പത്തെണ്ണവും. സുബഹിക്ക് ശേഷം ചൊല്ലുമേ ഞാൻ നിത്യവും അസ്മാഉൽ ഹുസ്ന വെറും പത്തെണ്ണവും. ഇത് ഇബ്നു ഹിബ്ബാൻ തിർമുദി റിപ്പോർട്ടും ചെയ്തിട്ടുമുണ്ട്, ഹാകിം ഇമാം സപ്പോർട്ടും. സുഹൃത്തുക്കളെ ഇത് എത്ര ലാഭം ഉള്ളതാ, 12 മിനിറ്റിൽ 10 തീർക്കാവുന്നതാ. ബഹുമാനപ്പെട്ട മർഹൂം ഷെയ്ഖുന തലവാ ഉസ്താദ് അവിടുത്തെ അൽമവാഹിബുൽ ജലിയയിൽ ഒരു അധ്യായം തന്നെ തീർത്തിരിക്കുകയാണ് അസ്മാഉൽ ഹുസ്നയുടെ ശ്രേഷ്ഠതകൾ എന്ന് വിവരിച്ചുകൊണ്ട്. 58-ാമത്തെ അധ്യായം അതാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ ദറജ ഉയർത്തട്ടെ. അദ്ദേഹം ചോദിക്കുന്നു, സുഹൃത്തുക്കളെ ഇത് എത്ര ലാഭം ഉള്ളതാ, 12 മിനിറ്റിൽ 10 തീർക്കാവുന്നതാ. വെറും 12 മിനിറ്റേ ഉള്ളൂ മാക്സിമം. അങ്ങേയറ്റം നിങ്ങൾ എടുത്താൽ തന്നെ നല്ല വൃത്തിയായി ചൊല്ലാൻ എടുക്കുന്ന സമയം 10 എണ്ണം സുഖമായിട്ട് തീർക്കാം. അപ്പൊ എല്ലാ ദിവസവും സുബഹിക്ക് ശേഷം മറ്റുള്ള ഔറാദുകൾ, സാധാരണ നമ്മൾ ചൊല്ലുന്ന ഔറാദുകൾ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈമാൻ സലാമത്താകാൻ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിപ്പിച്ചിരുന്നു, അതൊക്കെ ചൊല്ലി സാധാരണയുള്ള വെറുതുകളും ഔറാദുകളും ഒക്കെ കഴിഞ്ഞ് കിബിലയ്ക്ക് നേരെ തിരിഞ്ഞ് കാലനക്കാതെ അങ്ങനെ തന്നെ ഇരുന്ന് ഇടയ്ക്ക് സംസാരിക്കാതെ ഒരു 10 പ്രാവശ്യം അസ്മാഉൽ ഹുസ്ന ചൊല്ലിയിട്ട് വേണം ചെറിയൊരു ദുആ ചെയ്തിട്ട് എഴുന്നേക്കാൻ. എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വലിയ വിജയം വരും. നിങ്ങളങ്ങനെ ചെയ്തു നോക്ക്. അള്ളാഹു ബറക്കത്ത് ചൊരിയട്ടെ, അള്ളാഹു ബറക്കത്ത് ചൊരിയട്ടെ. രാത്രി 2:30-3 മണി മാക്സിമം പോകുമ്പോ ബഹുമാനപ്പെട്ടതാകുന്ന മർഹൂം ഷെയ്ഖുന തഴവാ ഉസ്താദ് നവറുല്ലാഹു മർക്കത അവിടെ എഴുന്നേൽക്കുമായിരുന്നു എല്ലാ ദിവസവും. കടക്കുന്നത് തന്നെ 1 മണിയാകുമ്പോഴാണ്. അതും കിടക്ക വിരിച്ചിട്ടുള്ള ഒരു കടത്തമില്ല, പുതപ്പ് വിരിച്ചിട്ട് പുതപ്പ് പുതച്ചിട്ടുള്ള ഒരു കടത്തവും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. കിതാബ് മുത്താല ചെയ്ത് അതിങ്ങനെ വായിച്ചു വായിച്ച് ഒരുപക്ഷെ അതിലേക്ക് വീഴും, ഉറങ്ങി 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 അങ്ങനെ വീഴും. ചിലപ്പോൾ അങ്ങനെ കിടക്കുമ്പോ ഭാര്യ വന്നിട്ട് വിരിപ്പ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വിരിച്ചിട്ട് അങ്ങോട്ട് ചിരിച്ചു കടത്തും. അങ്ങനെ ഉറങ്ങിയാലായി, 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് എഴുന്നേക്കണ്ട്, 2:30 ആകുമ്പോ എഴുന്നേക്കണ്ട്. അവസാന നാളുകൾ എത്തിയപ്പോ വലിയ അലാറം വെക്കാണ്, കാരണം തീരെ ക്ഷീണം കാരണം രോഗശയ്യ കാരണം ബുദ്ധിമുട്ടായപ്പോ, രോഗം കാരണം പ്രയാസമായപ്പോ, എഴുന്നേൽക്കാൻ പ്രയാസകരമാകുന്ന സമയത്ത് അദ്ദേഹം അലാറം വെച്ച് എഴുന്നേൽക്കാണ്. അപ്പോഴും ഭാര്യ ചോദിച്ചു, അള്ളാഹു നമുക്ക് എല്ലാവിധ തോഫീഖും ഒക്കെ നൽകിയതല്ലേ, ഒരു അല്പം കൂടി നിങ്ങളുടെ ശരീരം ഇങ്ങനെ ക്ഷീണിപ്പിക്കണ്ടല്ലോ, ഒരു അല്പം കൂടി ഉറങ്ങിക്കൂടെ. അപ്പോൾ അദ്ദേഹം പറയുന്നത്, റബ്ബ് നമുക്ക് നൽകിയിരിക്കുന്ന നിഅമത്തുകൾക്ക് അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി പ്രകാശിപ്പിക്കണ്ടേ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രിയിൽ നിന്ന് നിസ്കരിച്ച സമയത്ത് കാലിൽ നീര് കെട്ടി വീർത്തപ്പോ ആയിഷ ഉമർ റളിയല്ലാഹു അൻഹ ചെന്ന് ചോദിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ, എന്തിനാ ഇങ്ങനെ പ്രയാസപ്പെടുന്ന നബിയെ, കാല് നീര് കെട്ടി വീർക്കാൻ മാത്രം ഇങ്ങനെ സുന്നത്ത് നിസ്കരിച്ചുകൊണ്ട് ശരീരത്തെ പ്രയാസപ്പെടുത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ നബി കൊടുത്ത ഒരു മറുപടി ഉണ്ട്. അതേ മറുപടിയാണ്, അഫലാ അകൂന അബ്ദൻ ശകൂറ, നന്ദിയുള്ള ഒരു അടിമയായി ഞാൻ മാറണ്ടേ എന്ന് പറഞ്ഞ് മഹാനുഭാവൻ നിസ്കരിക്കാൻ വേണ്ടി ഒതു എടുത്തുകൊണ്ട് കിബിലയ്ക്ക് നേരെ തിരിഞ്ഞാല് അവസാന നാളുകൾ വരെ സുബഹി വരെ നിസ്കാരവും ഖുർആനോത്തുമായി നിലകൊള്ളാണ്, ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ട് നിലകൊള്ളു. 12 മണി വരെ കിതാബ് മുത്താലയത്ത് ഇൽമിയായ ചർച്ചകളാണ്. ഒരു നാലുമീങ്ങൾക്കെല്ലാം അവസാന നാളുകളിൽ അദ്ദേഹം കൊടുത്തിരുന്നത്, സമയം അനുവദിച്ചിരുന്നത് കേവലം 2 മിനിറ്റ് മാത്രമാണ്. സാധാരണക്കാർക്ക് 1 മിനിറ്റ്, ആലിമാണെങ്കിൽ 2 മിനിറ്റ്. കാരണം കൂടുതൽ ഇവിടെ സംസാരിച്ചിരിക്കാൻ സമയമില്ല. ഭൗതികമാകട്ടെ ഔദ്യോഗികമാകട്ടെ എന്ത് വിഷയമായിക്കോട്ടെ, എനിക്ക് എന്റെ ജീവിതത്തിലേക്ക് പാരത്രിക ലോകത്തേക്ക് അമൽ ചെയ്യാനും ഈ സമയം കുറവാണെന്ന് പറഞ്ഞ് അദ്ദേഹം പെട്ടെന്ന് തന്നെ പിന്തിരിപ്പിക്കുമായിരുന്നു. ആളുകളോട് കൂടുതൽ സംസാരിച്ചിരിക്കാൻ തയ്യാറാകാത്ത ഘട്ടങ്ങൾ പോലും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മളൊക്കെ ആണെങ്കിലോ 10 പേരെ കിട്ടുമ്പോൾ വർത്താനം പറയാം. അങ്ങനെ സുബൈ നിസ്കരിച്ചാൽ, സുബൈ ബാങ്ക് വിളിച്ചാൽ പള്ളിയിലേക്ക് പോവാണ്, തൊട്ടടുത്തുള്ള പള്ളിയിലേക്ക് പോവാൻ. അവൽ സഫിൽ വരും, ഒന്നാമത്തെ സഫിൽ തന്നെ വെക്കും, ഇമാമിന്റെ വലതുഭാഗത്ത് നിൽക്കും. തലവാ ഉസ്താദ് എവിടെ ലോകത്തിന്റെ ഏത് ഭാഗത്ത് വളർന്നു പോയിരുന്നാലും താമസിക്കുക പള്ളിയിൽ തന്നെയാണ്.
മറ്റാരുടെ വീടുകളിൽ പോയി കഴിവതും അദ്ദേഹം ഉറങ്ങാറില്ല. എന്തുകൊണ്ട്? ജമാഅത്തിനെ വല്ലാതെ ശ്രദ്ധിച്ചിരുന്നു. 60 വർഷക്കാല ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഒരൊറ്റ ജമാഅത്ത് പോലും അദ്ദേഹത്തിന് മുടങ്ങിയിട്ടില്ല എന്ന് ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ, അദ്ദേഹത്തിന് വേണ്ടി വിശുദ്ധമായ ഖുർആനിലെ യാസീനും സൂറത്തുൽ ഇഖ്ലാസും ഒക്കെ ഓതുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, നമ്മൾക്ക് എത്ര ജീവിതത്തിൽ ഖൈറുണ്ടാകും അതിലൂടെ. ഖത്മ് തീർക്കുന്നവരെ, നമ്മുടെ ജീവിതത്തിൽ എത്ര ഖൈറുണ്ടാവും? 60 വർഷത്തോളം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരൊറ്റ ജമാഅത്തായ നമസ്കാരം മുടങ്ങിയിട്ടില്ല എന്ന് മനസ്സിലാക്കണം. നമ്മൾ യാത്രയിലാണെങ്കിൽ പോലും അതൊക്കെ വളരെയേറെ ശ്രദ്ധിക്കും. ഒരാളെയും കൂടെ കൂട്ടി ജമാഅത്തായിട്ട് തന്നെ നമസ്കരിക്കും. അങ്ങനെ ശീലിച്ചിരുന്നു. ഒരു പക്കത്തിൽ നിസ്കരിക്കുന്നു എന്ന് മാത്രമല്ല, ആ നമസ്കാരങ്ങളൊക്കെ തന്നെ ജമാഅത്തായി 27 ഇരട്ടി പ്രതിഫലം കിട്ടണമല്ലോ, അതിനുവേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. മരണം വരെയും അങ്ങനെ ശ്രദ്ധിച്ച ഒരു മഹൽ വ്യക്തിത്വം. സുബൈ നമസ്കാരം പള്ളിയിൽ കഴിഞ്ഞാൽ അദ്ദേഹം കിബിലയിൽ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. നിസ്കാരത്തിന്റെ ഔറാദുകളും ഒക്കെ കഴിഞ്ഞ് ആ ഇരിപ്പിരുന്നിട്ട് അസ്മാഉൽ ഹുസ്ന 11 പ്രാവശ്യം ഓതിയതിന് ശേഷമല്ലാതെ കാലി തിരിക്കാറില്ല. ഇതൊക്കെ ഞാൻ വെറുതെ പറയുന്നതല്ല. നമ്മുടെ കേരളക്കരയിൽ കരുനാഗപ്പള്ളി താലൂക്കിൽ തഴവ എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമത്തിൽ ജീവിച്ച് 23 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തോട് വിട പറഞ്ഞതാകുന്ന മഹാനുഭാവൻ 23-ാമത്താണ്ടാണ് അദ്ദേഹത്തിന്റെ വരുന്ന സഫർ 29-ന്. അള്ളാഹുവിന്റെ ദറജ ഉയർത്തു മാറാവട്ടെ. നമ്മുടെ നാട്ടിൻപുറത്ത് ജീവിച്ച മഹാനുഭാവനാണ്. അദ്ദേഹത്തെ കുറിച്ച് അറിയാൻ ആ നാട്ടിലെത്തിയാൽ മതി, വേറെ എവിടെയും പോകണ്ട. ജനങ്ങൾക്ക് എല്ലാവർക്കും സുവ്യക്തനാണ്. അതുകൊണ്ടാണല്ലോ ഇന്നും കേരളക്കരയിൽ മാത്രമല്ല എല്ലാ ആലിമീങ്ങളും, ഏത് വിഭാഗക്കാരാകട്ടെ ഏത് വ്യക്തികളാകട്ടെ, എല്ലാവർക്കും അദ്ദേഹം സുസമ്മതനാണ്. ആർക്കും അദ്ദേഹത്തോടൊരു വെറുപ്പില്ല, വിദ്വേഷമില്ല, വൈരമില്ല. എല്ലാവർക്കും വലിയ താല്പര്യമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. കാരണം തികഞ്ഞ ആത്മീയതയിൽ ചാരിച്ച ജീവിതമായിരുന്നു. അള്ളാഹു അവരുടെയൊക്കെ ദറജ ഉയർത്തുമാറാവട്ടെ. അവർ ജീവിച്ചതാകുന്ന നല്ല വഴിയിൽ നല്ല മാർഗങ്ങൾ കണ്ടെടുത്തുകൊണ്ട് ജീവിതം പ്രാവർത്തികമാക്കാൻ നമുക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്തുകൊണ്ടാണ് അവരൊക്കെ മരണം വരെയും ഈ അസ്മാഉൽ ഹുസ്ൻ ഇങ്ങനെ നിസ്കാരത്തിന് ശേഷം സുബൈക്ക് ശേഷം നിത്യമാക്കിയത്? ഈ ഹദീസിന്റെ ബലത്തിലാണ്. ഒരു ഹദീസ് കണ്ടാൽ അത് അമൽ ചെയ്യും, അത് വിട്ടുകളയൂല. അതത്ര നിസാരമായി തള്ളിക്കളയൂല. ലൈഫായ ഹദീസ് ആണെങ്കിൽ പോലും അമലിന് പറ്റുമെന്ന് ഇമാൻ നവവി തങ്ങൾ അധികാരം രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എന്ത് ഹദീസ് കണ്ടാലും അത് നിസാരമാക്കൂല. അതെല്ലാം അദ്ദേഹം ജീവിതത്തിൽ കൊണ്ടുവന്നിരുന്നു, അമൽ കൊണ്ടുവരുന്നു. പറച്ചിലിൽ മാത്രമല്ല ജീവിതത്തിൽ കൊണ്ടുവന്നിരുന്നു. അള്ളാഹു നമുക്കും അത്തരത്തിലുള്ള മഹോന്നതമായ ജീവിതം നയിക്കാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട മുഴുവൻ സഹോദരങ്ങളോടും എന്നോടുമായി ഉണർത്തുകയാണ്, സുബഹി കഴിഞ്ഞിട്ട് കഴിവതും നമ്മളൊക്കെ ഒരു 10 പ്രാവശ്യം അസ്മാഉൽ ഹുസ്ന ചൊല്ലണം. അള്ളാഹുവിന്റെ നാമമാണ് റബ്ബിനെ നമ്മൾ വിളിക്കുക. ഈ നിപ വൈറസും ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളുമാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളുമായിട്ട് നിലകൊള്ളുന്നവര്, സങ്കീർണമാകുന്ന പല പ്രശ്നങ്ങളിലൂടെ നമ്മൾ നടന്നു പോവാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട മുസ്ലിം സമുദായം ഒരുപാട് സങ്കുചിതമാകുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടം വേണം. നമ്മുടെ ജീവിതത്തിൽ ഒരു അമലിന് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മളിങ്ങനെ ജീവിച്ചു പോവാൻ നമ്മൾ കാണുന്നത് എന്തും എടുത്ത് സ്റ്റാറ്റസിലാ നമ്മൾ തയ്യാറാകും. ഒരാത്മീയമാകുന്ന അറിവ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനോ ഒന്നും നമ്മൾ തയ്യാറാവുന്നില്ല. 70 തികഞ്ഞതാകുന്ന സിനിമാ നടനെ എല്ലാവർക്കും വലിയ ഇഷ്ടം. എല്ലാവരും എടുത്ത് പ്രൊഫൈൽ പിക്ചർ ആക്കി വെക്കുന്നു, സ്റ്റാറ്റസ് ഇടുന്നു, വീഡിയോ ഇടുന്നു, ലൈക്ക് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു. എന്നാൽ ഒരാത്മീയമാകുന്ന അറിവ് ജീവിതത്തിൽ ഷെയർ ചെയ്യാത്ത, അള്ളാഹുവിന്റെ 99 നാമങ്ങൾ പോലും കാണാതെ പഠിക്കാത്ത, ലോകത്തുള്ള സർവ്വ സിനിമാ നടന്മാരുടെയും നടിമാരുടെയും സീരിയൽ നടന്മാരുടെയും നടിമാരുടെയും രാഷ്ട്രീയ തമ്പുരാക്കന്മാരുടെയും സഹോദര സഹോദരിമാരുടെയും കുടുംബക്കാരുടെയും ബന്ധുക്കളുടെയും അയൽവാസികളുടെയും സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും ഇതര സമുദായത്തിലെയും വരെ ലോകത്തുള്ളതാകുന്ന സർവ്വ ആളുകളെയും മുഗൾ ചക്രവർത്തിമാരുടെ ഒക്കെ പേര് ചോദിച്ചാലും എന്ത് സംഭവം ചോദിച്ചാലും ചരിത്രങ്ങളൊക്കെ കലക്കി കുടിച്ചിട്ടുള്ള ആളുകൾക്ക് റബ്ബിന്റെ പേര് 99 പേര് പഠിക്കാനും അതൊന്ന് ജനങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കാനും അതൊന്ന് സ്റ്റാറ്റസ് വെക്കാനും അത്തരത്തിലുള്ള അറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്താൽ പോലും അത് ജനങ്ങളിലേക്കൊന്ന് എത്തിച്ചു കൊടുക്കാൻ പോലും, മുസ്ലിമേ നിന്റെ ജീവിതത്തിൽ ഇതിനൊന്നും താല്പര്യമില്ലെങ്കിൽ പിന്നെ നീ എന്ത് മോമിനാണ്? നീ പേരിൽ മോമിൻ, നീ റേഷൻ കാർഡ് മാത്രം മോമിൻ, നീ കിറ്റ് വാങ്ങാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ട ഒരു മോമിൻ. അത്രേ പറയാനുള്ളൂ.
അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ ഒരു ആത്മീയമാകുന്ന ഒന്നുമില്ല എന്നർത്ഥം. നീ കേവലം ഇങ്ങനെ ആധാർ കാർഡിലും റേഷൻ കാർഡിലും പാൻ കാർഡിലും എന്ന് വേണ്ട സർവ്വ കാർഡുകളിലും ഇങ്ങനെ ഈമാൻ തുളുമ്പുന്ന പേരെഴുതി വെച്ചു, 10 വരിയുള്ള പേരുണ്ടെന്ന് മാത്രം. ജീവിതത്തിൽ യാതൊരുവിധ അർത്ഥവുമില്ല എങ്കിൽ റഹ്മാനും റഹീമുമായ പടച്ച റബ്ബിന്റെ യഥാർത്ഥ സച്ചിരിതരാകുന്ന അടിമകളെ നമ്മൾ ഉൾപ്പെടണ്ടേ? അതിനുവേണ്ടി പരിശ്രമിക്കണ്ടേ? അമൽ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അമൽ ചെയ്യണം, അതിനുവേണ്ടിയാണ് ഈ ജീവിതം. ഇന്നല്ലെങ്കിൽ അടുത്ത സെക്കൻഡിൽ നമ്മൾ മരിക്കും. 12 വയസ്സുള്ള ഒരു പൊന്നുമോൻ, ഹാഷിം എന്നൊരു പൊന്നുമോനാണ് നിപ്പ ബാധിച്ച് മരണപ്പെട്ടത്. അവസാന സമയം തന്റെ പ്രിയപ്പെട്ടതാകുന്ന ഉമ്മാക്കും കുടുംബത്തിനും ഒരു ചുംബനം പോലും കൊടുക്കാൻ പറ്റാതെ നമ്മൾ ചിന്തിക്കണം. കോഴിക്കോട് ജില്ലയിലെ കടപ്പുറം തീരത്തുള്ളതാകുന്ന കണ്ണാടിപ്പറമ്പ് മഹലിന്റെ കബറിസ്ഥാനിലെ പ്രിയപ്പെട്ട പൊന്നുമോനെ കൊണ്ടുവന്ന് കബറടക്കം ചെയ്യപ്പെടുക. ചിന്തിക്കണം, നാളെ നമുക്കും ഇതേകുമോ? ഇത്തരത്തിലുള്ള വൈറസ് ബാധകളേകുമോ? ആളുകൾ മാറ്റി നിർത്തുന്ന ഒരവസ്ഥയിലേക്ക്, ഈ സമൂഹവും സമുദായവും ഒറ്റപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെയൊക്കെ മയ്യത്തുകളാകുമോ? നല്ല ഒരു വിലാപയാത്ര പോലും, അല്ലെങ്കിൽ നല്ല ഒരു മയ്യത്ത് നമസ്കാരത്തിന്റെ ചടങ്ങ് പോലും, നല്ല രീതിയിൽ 10 ആള് കൂടിയിട്ട് ദുആ ചെയ്യാനുള്ള ഒരു സന്ദർഭം പോലും നമുക്കൊക്കെ ഇല്ലാതെ പോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് നിലകൊള്ളണം. നമ്മുടെ ജീവിതം ഇപ്പോഴും കളിതമാശയിലും രസത്തിലും മോശപ്പെട്ട രീതിയിലുമാണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എങ്ങനെ രക്ഷപ്പെടും പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് അമലിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ മാറ്റിവെക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദൻ യുവാഫി നഇമഹു വയുകാഫിഉ മസീദ. ഇൻഷാല്ലാ നാളെ മുതൽ ഞാനൊരു 10 എണ്ണം ചെല്ലാൻ പരിശ്രമിക്കും. എങ്ങനെയെങ്കിലും നിയ്യത്ത് വെക്കൻ, അങ്ങനെ ഒരു ഇൻഷാല്ലാ പറഞ്ഞിട്ട് ഇൻഷാല്ലാ എല്ലാവരും പിരിയൻ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരു ഇൻഷാല്ലാ പറയും, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാല്ലാ എന്ന് പറഞ്ഞാൽ റബ്ബ് ഉദ്ദേശിച്ചെങ്കിൽ നാൾ നമ്മളൊരു ദൃഢനിശ്ചയം വെക്കുക, റബ്ബ് അതിനുള്ള സൗകര്യം ചെയ്തു തരും. അല്ലാതെ മനസ്സിപ്പോ കേൾക്കുന്ന എന്നെ കൊണ്ടൊന്നും കഴിയില്ല എന്നാണെന്നുണ്ടെങ്കിൽ നേരെ തിരിഞ്ഞായിരിക്കും. നമ്മുടെ മനസ്സിന് തുറസ് വേണം. അൽഹംദുലില്ലാ, ഇത്രയും വലിയ കൂലി, ആയിരക്കണക്കിന് മുഖമുള്ള, ആയിരക്കണക്കിന് തലയുള്ള, ഓരോ തലയിലും ആയിരക്കണക്കിന് മുഖമുള്ള, ഓരോ മുഖത്തും ആയിരക്കണക്കിന് വായുള്ള, ഓരോ വായിലും ആയിരക്കണക്കിന് നാക്കുള്ളതാകുന്ന മലക്കിനെ സൃഷ്ടിച്ചിട്ട് ആ മലക്ക് സുബ്ഹാനല്ലാഹിയും അൽഹംദുലില്ലാഹിയും അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലുന്നതിനേക്കാളും ഒക്കെ അല്ലാഹുവിന്റെ ഹളറത്തിൽ ഏറ്റവും വലിയ അമല് ചെയ്തവനായിട്ട് റബ്ബ് രേഖപ്പെടുത്തുക. രാവിലെ സുബ്ഹ് കഴിഞ്ഞിട്ട് കേവലം 10 അസ്മാഉൽ ഹുസ്നെ പൂർത്തിയാക്കി ചെല്ലുന്നവനാണെന്ന് റസൂലുള്ള പറയുമ്പോ അത് നമ്മുടെ ജീവിതത്തിൽ ചെയ്താൽ വലിയ അമലായിട്ട് നാളെ ഖബറിലുണ്ടാകും, നാളെ മഹ്ശറിലുണ്ടാകും. അല്ലാതെ ഈ സിനിമാ തമ്പുരാക്കന്മാരോ താര രാജാക്കന്മാരോ രാഷ്ട്രീയ പ്രമുഖരോ ഒന്നും ആരും ഉണ്ടാവൂല. ഈ സിന്ദാബാദ് വിളിയൊക്കെ ഇവിടെ ഉണ്ടാവുള്ളൂ. ഇതിപ്പോ കഴിയാൻ പോവാൻ വയസ്സ് തീർന്നില്ലേ? 30, 40, 50, 60, 70 ഒക്കെ എത്തിയില്ലേ? അതുകൊണ്ട് ഇനി നമ്മുടെ ഖബറിന് വേണ്ടി എന്തെങ്കിലും ഒരുമിച്ച് കൂട്ടു. ഇത്രയും കാലം ജീവിച്ചു, എന്താ നിന്റെ അക്കൗണ്ടിലുള്ളത്? ചിന്തിക്ക് നിന്റെ അക്കൗണ്ടിൽ എന്താ ഉള്ളത്? ഒന്ന് പുറകോട്ട് തിരിഞ്ഞാൽ എത്ര നമസ്കാരം കറക്റ്റ് ഉണ്ട്, എത്ര നോമ്പ് കറക്റ്റ് ഉണ്ട്, എത്ര സക്കാത്ത് കൊടുത്തിട്ടുണ്ട്, എത്ര പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പിയിട്ടുണ്ട്, എത്ര നിരാലംബർ കവലമമായിട്ടുണ്ട്. അതുകൊണ്ട് ആഖിറത്തിന് വേണ്ടി മുതൽക്കൂട്ടായിട്ടുള്ള അമലായി ഇൻഷാല്ലാ ഞാൻ ഇത് ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാൻ ഇറങ്ങി വരുന്ന ചുണക്കുട്ടികളായിട്ട് നമ്മൾ മാറണം, തയ്യാറാകണം. അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ